ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ്. സർപ്രൈസ് എന്ന് പറയുമ്പോൾ വല്ലാണ്ടങ്ങ് എക്സ്പെക്റ്റ് ചെയ്യുന്നതും വേണ്ട. ഞാൻ ഒരു ഡിന്നർ ടേബിള് സെറ്റ് ചെയ്തിട്ട് ഇക്ക വരുന്നതിന് മുന്നേ സെറ്റ് ചെയ്തിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയതാട്ടാ. മാത്രമല്ല ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് ഡിന്നർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലേനു. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വീഡിയോ കാണുക, കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഒരു ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കട്ടിംഗ് എല്ലാം നോക്കലാട്ടാ. ഫസ്റ്റ് തന്നെ കുറേ കട്ടിംഗ് ഉണ്ട്. കാര്യം ഇംഗ്ലീഷ് സ്റ്റൈലിലെ ഡിന്നറിൽ ഡിന്നറിലല്ല അവരെ ഫുഡിലെല്ലാം കുറേ വെജീസ് എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ, ഇത് പാസ്ലിയാണ്. പാസ്ലി നമ്മളെ ഫുഡിൽ ഇല്ലാത്തൊരു സംഭവമല്ലേ. അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങി എക്സ്ട്രാ ആയിട്ട്. പിന്നെ കുറച്ച് ഷ്രിമ്പ് ഉണ്ട്, പിന്നെ സോസേജ് ഉണ്ട്. സോസേജ് ഞാൻ അധികം യൂസ് ആക്കലില്ല കേട്ടോ, വലിയ ഇഷ്ടമില്ല. എന്നാലും ഇംഗ്ലീഷ് ഫുഡിൽ ഉണ്ടാവുന്ന ഒരു സംഭവമല്ലേ, അതുകൊണ്ട് അതും കൂടി വാങ്ങിയേനെ. ഇനിയിപ്പോൾ ആദ്യം കട്ടിംഗ് എല്ലാം തുടങ്ങുക. ഞാൻ ആദ്യം ബ്രോക്കോളിയും കോളിഫ്ലവറും കൂടി കട്ടാക്കാൻ വേണ്ടി നോക്കലാം. അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ബ്രോക്കോളിയും രണ്ടും ഒരേപോലെയല്ലേ, അത് ക്ലീൻ ആക്കുക. പിന്നെ ഈ ബ്രോക്കളി കട്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റംപ് അധികം കളയർ, അത് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് മാക്സിമം അതിൻ്റെ സ്റ്റംപും കൂടി തന്നെ കട്ടാക്കാൻ വേണ്ടി നോക്കുക, കുറച്ച് ലെങ്ത്തിൽ തന്നെ. പിന്നെ ഞാൻ സാധാരണ ഈ ബ്രോക്കളി വാങ്ങിയാൽ ഒന്നുകിൽ കറിയാക്കും, അല്ലെങ്കിൽ ബീഫിൻ്റെ കൂടെയെല്ലാം വറുത്തരച്ച് വെക്കുമ്പോൾ ഈ ബ്രോക്കളി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. പക്ഷേങ്കിൽ ഇംഗ്ലീഷ് ഫുഡിൽ ഇത് അധികം സാലഡിലും അങ്ങനെയല്ലേ ഉണ്ടാക്കിയത്, കറിയൊന്നും ആക്കിയിട്ട് കാണലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഇതിനെക്കൊണ്ട് കുറച്ച് സാലഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ, ഇത് നല്ല ചൂടുവെള്ളത്തിലാടെ ഇട്ട് വെച്ചിന്. ഗ്യാസ് ഓഫ് ആക്കിയിന് കേട്ടോ. ചൂടുവെള്ളം ആയിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് കോളിഫ്ലവർ. കോളിഫ്ലവറും സെയിം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റംപ് തന്നെ, സ്റ്റംപ് കുറച്ച് അധികം വെക്കുന്നത് തന്നെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കട്ടിങ് കഴിഞ്ഞ് കോളിഫ്ലവർ ഞാൻ മൊത്തത്തിലെടുത്തിന്, ബ്രോക്കോളി മൊത്തത്തിലെടുത്തിട്ടില്ല കേട്ടോ, അത് കുറച്ച് വലുതാണ്. അതുകൊണ്ട് എന്നിട്ട് ഇതാ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം പൈപ്പിൻ്റെ താഴെ വെച്ചിട്ട് നല്ലോണം അങ്ങ് ക്ലീൻ ആക്കിയാൽ മതി. പിന്നെ ഞാൻ ഈ കട്ടിംഗ് എല്ലാം ചെയ്യുന്നത് ഉച്ചക്കാണ് കേട്ടാ. പിന്നെ എന്നാൽ പിന്നെ രാത്രിക്ക് ഉണ്ടാക്കാൻ ഈസി അല്ലേ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചക്കേക്കുള്ള ഫുഡ് ആക്കുന്നുണ്ട്. ഇന്ന് പാച്ചോറാക്കുന്നത്, പാച്ചോറ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല, നമ്മൾ തേങ്ങാച്ചോറില്ലേ അതാക്കുന്നത്. അതാകുമ്പോൾ സിമ്പിളല്ലേ, ചോറാകുമ്പോൾ കറി അത് ഇതെല്ലാം ആക്കിയിട്ട് കുറേ സമയമെടുക്കും. അതുകൊണ്ട് പാച്ചോറാക്കുന്നത്. എന്നിട്ട് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയിൽ ആക്കുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ വേണ്ട ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഇതിനെക്കൊണ്ട് ഒരു സ്മാഷ്ഡ് പൊട്ടാറ്റോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അറിയാവോ എന്നറിയില്ല, ഞാൻ ഏതെല്ലോ റെസിപ്പീസിൽ കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ കുറേ ആയി ഉണ്ടാക്കണം എന്നെല്ലാം വിചാരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ലോണം ക്ലീൻ ആക്കി ഇതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് വേണം കേട്ടോ വേവിക്കാൻ. കാര്യം ഇത് നല്ലോണം ഉടക്കാനുള്ളതാണ്. കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിന്, പിന്നെ ഇതാ ഒരു ചെറിയൊരു പീസ് വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. ഉപ്പ് ഇപ്പിടണ്ട, വേവിച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. എന്നിട്ടിത് നല്ലോണം വേവിക്കുക, നല്ലോണം ഉടച്ചെടുക്കാനില്ല. ഒരു മൂന്ന് നാല് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇനിയും കുറേ കട്ടിംഗ് എല്ലാം ബാക്കിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കുന്ന. ഞാൻ പിന്നെ വീഡിയോയിൽ നോക്കുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് തോന്നിയിട്ട് അങ്ങ് ക്ലീൻ ആക്കലാട്ടോ ഏട്ടാ. പിന്നെ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടാ, വേണമെങ്കിൽ ഒന്ന് സെർച്ചാക്കി നോക്കിയാൽ മതി. പിന്നെ ഇതാ ഞാൻ കുറച്ച് മഷ്റൂം വാങ്ങിന്. ഇതും ഞാൻ അധികം വാങ്ങാത്ത സംഭവമാണ്, കാര്യം വലിയ താല്പര്യമില്ല. എന്നാലും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല രസമുണ്ടേനു കേട്ടാ. പിന്നെ ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാട്ടാ ക്ലീൻ ആക്കുന്നത്. ഞാൻ സൈഡിലൊരു വീഡിയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാൻ മൊത്തത്തിൽ എടുക്കുന്നില്ല, ബാക്കി അങ്ങോട്ട് വെക്കല. എന്നിട്ട് ഇതാ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് കൈ കൊണ്ട് ചെയ്താൽ തന്നെ ആവും, അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെയ്യുക. അതിൻ്റെ തൊലി അങ്ങ് പൊളിച്ച് കളയുക. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റമ്പിൻ്റെ മേലെയുള്ളതും അങ്ങനെ ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യലാട്ടാ. കാര്യം അറിയില്ലേനു ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഇതാ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇങ്ങനെ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം കൂടി ചെയ്യലാ. ഇതാ ഈ വീഡിയോ കണ്ടിട്ടാട്ടാ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് കാര്യം അറിയാണ്ടിരിക്കുമ്പോൾ അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഹൗ ടു ക്ലീൻ മഷ്റൂം എന്നെല്ലാം അടിച്ച് നോക്കിയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ചെയ്യലാ.
അപ്പോൾ ഇതാ മൊത്തം ക്ലീനാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് കട്ടാക്കി എടുക്കുക. മഷ്റൂം അധികം തിന്നാക്കി കട്ടാക്കണമെന്നില്ല, കാര്യം അത് വേഗം വേവുമല്ലോ, നല്ല സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് കുറച്ച് ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയെല്ലാം വേണം. ഇംഗ്ലീഷ് റെസിപ്പീസിൽ നമ്മൾ സാധാരണ ഉള്ളി കാണൽ കുറവാണ്, ഒന്നുകിൽ ഇങ്ങനത്തെ വലിയ ഉള്ളി ഒരു വൈറ്റ് കളറുള്ള, അല്ലെങ്കിൽ ഷാലറ്റ്സ് ഇല്ലേ നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, അതാ കാണുക. അപ്പോൾ അതും ഞാൻ കുറച്ച് കട്ടാക്കി വെക്കുന്ന. അപ്പോഴേക്കിത് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് വന്നിന്. ഇനി ഇത് എങ്ങനെയെങ്കിലും നല്ലോണം ഉടച്ചെടുക്കുക. ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കുക ചെയ്തിന്, നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ. അങ്ങനെ ഉടക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചെയ്താൽ മതി. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി റെസിപ്പി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ഒരു മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോക്കാം. ഇത് സാൽമൺ ആട്ടോ. ഇംഗ്ലീഷ് റെസിപ്പീസിൽ അധികം കാണുന്ന ഒരു മീനാണ് ഇത് സാൽമൺ. മാത്രമല്ല ഒമേഗ 3 കണ്ടൻ്റ് ഉള്ളൊരു മീനാണ്, അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ഇത് വെക്കുക ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ഇലക്ക് വേണ്ടിയിട്ട് കുറച്ച് പാസ്ലി വേണം. പണ്ടെല്ലാം ഇക്കാനോട് മല്ലിയിലേക്ക് പറഞ്ഞാൽ ഈ പാസ്ലിയാണ് വാങ്ങിച്ച് വരല്, അന്നേരം ഞാനൊന്ന് യൂസ് ആക്കാണ്ടെങ്കിൽ കളയലാ, കാര്യം മല്ലിയിലായിട്ട് മൊത്തം ഡിഫറെൻ്റ് അല്ലേ. അതുകൊണ്ട് അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചിന്. എന്നിട്ട് ഒലീവ് ഓയിലിന് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എങ്ങാനും എടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/2 ചെറുനാരങ്ങൻ്റെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ടാക്കി വെച്ച വെളുത്തുള്ളിയും, വെളുത്തുള്ളി ഞാനൊരു വലിയ 2 വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ടാക്കിയിട്ടാ, വെളുത്തുള്ളിയും പാസ്ലിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്. പിന്നെ കുറച്ച് ഒറിഗാനോ വേണം കേട്ടോ. ഒറിഗാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഇറ്റാലിയൻ ഹെർബ്സ് എടുക്കുക. എൻ്റെ ഇപ്പോൾ ഇത് ഒറിഗാനോ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് 1/2 ടീസ്പൂണ് ഒറിഗാനോ ഇടുന്ന. ഇനി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഈ മീനിൻ്റെ മേലെ ഒന്ന് പരട്ടി കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡിലും നല്ലോണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഇന്ന് ഞാനൊരു 3-4 റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം ഒന്ന് ബ്രീഫായിട്ട് എല്ലാം ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. സിമ്പിൾ റെസിപ്പീസാണ്, പിന്നെ കുറേ ഉണ്ടാക്കുന്നുമില്ല, എല്ലാം കുറച്ച് കുറച്ച് ആക്കുന്നുള്ളൂ. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ ഇന്നുവിനെ പിന്നെ ആളായിട്ട് ഞാൻ കൂട്ടലില്ല, ഓള് കുറച്ചല്ലേ തിന്നു അങ്ങനെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്ന. കുറച്ച് സമയം ഒന്ന് ഇത് പിടിക്കട്ടെ ഉപ്പെല്ലാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിൻ്റെ ഇടയിൽ ഇതാ ഉച്ചക്കൊക്കെ ഏകദേശം കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ പോകുന്ന ഇക്ക വന്നതിന്. അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ആക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ കട്ടെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്നാ റെസിപ്പി ആക്കുന്നതെന്നെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു റെസിപ്പി ചെയ്യലാന്നല്ല ഇങ്ങനെ പറഞ്ഞു വെച്ചതാ. ഇതാ ഉച്ചക്ക് നല്ല തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതാ. വേഗം ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ ഇങ്ങനത്തെതെല്ലാം. എനിക്ക് ചോറാണെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ ഈ ബീഫ് വരട്ടിയത് ഞാനന്ന് ഒറോട്ടിൻ്റെ റെസിപ്പിയിൽ, ഞാൻ ഒറോട്ടി വീഡിയോ ചെയ്തിട്ടില്ലേ, അതിൽ കാണിച്ച ബീഫ് വരട്ടിയതാ കേട്ടോ. തക്കാളിയും വെളുത്തുള്ളിയും മാത്രം ഇട്ടിട്ടുള്ള. അപ്പോൾ അത് റെസിപ്പി വേണമെങ്കിൽ ആ വീഡിയോ കണ്ടുനോക്ക്. ഒറോട്ടി റെസിപ്പി ഷാമീസ് ഓൺ എന്നൊന്ന് സെർച്ചാക്കി നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഉച്ചയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിന് വൈകുന്നേര സമയത്താട്ടാ. ബാക്കി പണികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാ ഞാൻ പിന്നെയും എൻ്റെ ഈ ഡിന്നറിൻ്റെ പ്രിപ്പറേഷനെല്ലാം നോക്കല. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മോസറെല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാലഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബേക്ക്ഡ് സാലഡാണിത്. ഈ കോളിഫ്ലവറും ബ്രോക്കോളിയും വെച്ചിട്ട് ചീസ് കൂട്ടിയിട്ടുള്ളൊരു സാലഡാണ്. ഇതിനൊരു പേരുണ്ട്, സത്യം പറഞ്ഞാൽ പേര് ഞാൻ മറന്നുപോയി. ഇത് ഞാനൊരു റെസിപ്പിയിൽ കണ്ടതേനു. ആദ്യം കുറച്ച് ചീസ് ഇടുക, എന്നിട്ട് ഈ ബ്രോക്കോളിയും കോളിഫ്ലവറും മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ചീസ് ഇടുക. ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയർ ആക്കിയിട്ട് ഇടുക. അപ്പോൾ ഇതാണ് ഈ റെസിപ്പി. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. ഇതിങ്ങനെ സിമ്പിളായിക്കോട്ടെ, എന്നാലും ഭയങ്കര ടേസ്റ്റാണ് ഇത്. പിന്നെ ചീസിൽ ഉപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പൊന്നും ഇടണ്ട. അപ്പോൾ ഇതാ മേലയിൽ കുറച്ച് അധികം ചീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 4-5 ലെയർ ആക്കിന് ഞാൻ. ഞാനിതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് വെളിച്ചം എന്താണെന്നറിയില്ല, പെട്ടെന്ന് വെയിലല്ലോ ഒന്ന് പോയ പോലെ. പിന്നെ നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല പൊടിക്കാറ്റുണ്ട് കേട്ടോ. ഈ പൊടിക്കാറ്റ് വരുമ്പോൾ നമ്മൾ മഴയെല്ലാം പെയ്യാൻ നോക്കൂലേ, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടാവുക. ഒരു മൂടി കെട്ടിയ പോലെ കണ്ടാൽ തീരെ ക്ലിയർ ഇല്ലാലോ. നല്ല പൊടിക്കാറ്റാട്ടോ. ഞാൻ ഇങ്ങനെ ജനൽ ഓപ്പണാക്കി വെച്ചാൽ മൊത്തം പൊടിയും റൂമിലേക്ക് കയറും. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓപ്പണാക്കിയതാട്ടാ. കണ്ണിലേക്കെല്ലാം പൊടി വറും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫുൾ ഒരു മൂടി പോലെയാവും. മൊത്തത്തിൽ എയറിലെല്ലാം പൊടിയാണ് ഉണ്ടാവുക.
ഇനിയിപ്പോൾ ഞാൻ ജനലെല്ലാം ക്ലോസ് ആക്കി. ഇനിയിപ്പോൾ എൻ്റെ കുറച്ചും കൂടി കട്ടിങ് ഇനിയും ബാക്കിയുണ്ട്. കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഇത് നമ്മളെ ഉള്ളിത്തണ്ടില്ലേ സ്പ്രിംഗ് ഓണിയൻ അത് വേണം. പിന്നെ ഒരു പർപ്പിൾ കളർ ക്യാബേജ് ഇല്ലേ അതും കൂടി കുറച്ച് വാങ്ങിന്, ചെറിയ ഒന്ന് വാങ്ങിന് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് സാലഡിന് വേണ്ടിയിട്ടാണ്. പിന്നെന്നാ, പിന്നെ അവക്കാഡോ വേണം. നമ്മൾ അവക്കാഡോ സാധാരണ ജ്യൂസ് അല്ലേ ആക്കും. എൻ്റെ പുറക്കൊന്നും ഞാനായാലും ഒന്നുകിൽ ഷേക്ക് ആക്കും, അത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇംഗ്ലീഷ് റെസിപ്പീസിൽ അവർ സാലഡിലെല്ലാം അവക്കാഡോ യൂസ് ആക്കും. അപ്പോൾ ഞാനൊരു അവക്കാഡോ അധികം പഴുക്കാത്തത് വേണട്ടെ എടുക്കാൻ, ഭയങ്കര പഴുത്തിട്ട് ഉടഞ്ഞു പോയതുപോലത്തെ എടുക്കരുത്. കുറച്ചൊരു പച്ച ടൈപ്പ് വേണ്ടേ, അപ്പോൾ അതൊന്ന് കട്ടാക്കി വെച്ചിന്. പിന്നെ ക്യാരറ്റ്, കുക്കുംബർ, കക്കിരി, പിന്നെന്നാ, പിന്നെ കുറച്ച് ആപ്പിൾ. ഞാനിപ്പോൾ ഒരു സാലഡ് ഉണ്ടാക്കല, ഒരു വെജീസും ഫ്രൂട്ട്സും എല്ലാം മിക്സാക്കിയിട്ടുള്ളൊരു സാലഡ്. ഇതിൽ അവക്കാഡോ, ക്യാരറ്റ്, കക്കിരി, ആപ്പിൾ, ഇത് നാലെണ്ണം ഞാനെടുത്തത്. ഇനി ഇതിലേക്ക് ഡ്രസ്സിംഗ് ആയിട്ട് കുറച്ച് ലെമൺ, കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര്, പിന്നെ കുറച്ച് തേൻ. തേന് ഭയങ്കര കുറവേനു കേട്ടോ, എന്നാലും തേൻ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേനും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ആപ്പിളും, ആപ്പിളിലിങ്ങനെ ചെറുനാരങ്ങൻ്റെ നീരും തേനെല്ലാം കൂടി മിക്സാക്കിയിട്ട് ആപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് ഞാൻ ആ ഉടച്ച് വെച്ചില്ലേ ഉരുളക്കിങ് അപ്പോൾ അത് ഒന്ന് സെറ്റാക്കാം. സ്മാഷ്ഡ് പൊട്ടാറ്റോ ആക്കിയെടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ബട്ടർ ഇടുക, എന്നിട്ട് ലൈറ്റ് ചൂടുള്ള കുറച്ച് പാല്, ഒന്നുകിൽ പാല് അല്ലെങ്കിൽ ഹെവി ക്രീം ഇല്ലേ നമ്മൾ ഫ്രഷ് ക്രീം, അതാണ് യൂസ് ആക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാലെടുത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം അങ്ങ് മിക്സാക്കുക. അപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ, നല്ല ബട്ടറിൻ്റെ ഫ്ലേവർ നല്ലോണം വേണം കേട്ടോ. ബട്ടർ കുറച്ച് അധികം തന്നെ ഇട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നേരെ ഞാൻ അങ്ങ് മാറ്റി വെച്ചിന്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വേണ്ട പാൻകേക്ക് ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ ഒരു സ്വീറ്റായിട്ടൊരു പാൻകേക്കാണ് ഉണ്ടാക്കുന്നത് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ഇത് ബനാന പാൻകേക്കാണ്. ഇത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിന്. കുട്ടികളെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു. അതിൽ കുറച്ചധികം ബനാന എടുത്തിട്ടാക്കിന്. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇന്നും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് ബനാന നല്ലോണം ഉടച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും പിന്നെ അരക്കപ്പ് പാലും കൂടി വയ്ക്കുക. അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ പഴം ഒന്ന് ഫോർക്കൊണ്ട് ഉടച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കുക. ഇതാ എന്നോട് മിക്സാക്കാൻ കേട്ടോ, ഇന്നും ഹെൽപ്പിന് വന്നിന്. ഇപ്പം ഓള് മിക്സാക്കുമ്പോൾ കുറേ സമയമെടുക്കും, എന്നാലും ഞാൻ ക്ഷമിച്ച് നിൽക്കും. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചിന്. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. മുട്ട പൊട്ടിച്ച് വയ്ക്കാൻ ഇന്നും നല്ലോണം ശ്രമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഓൾക്കത് തുറന്ന് കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്നെ പൊട്ടിച്ച് വെച്ച്, ഓൾക്ക് ഭയങ്കര ആഗ്രഹം മുട്ട പൊട്ടിച്ച് വയ്ക്കാനും, പക്ഷെ ഒരിക്കലും പറ്റൂല കേട്ടോ, അത് ഓപ്പൺ ആക്കാനും ഒക്കെ പറ്റൂല. അങ്ങനെ മുട്ടയും ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുക, എന്നിട്ട് ഒരു കപ്പ് മൈദയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സാക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചുതരാം, ബാറ്റർ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഓട് വെച്ച് ചൂടാക്കുക. കുറച്ച് വലിയ ഓട് വെച്ചാൽ കുറേ ഒക്കെ ചൂടാലോ. അങ്ങനെ ഞാൻ കുറച്ച് വലിയ ഓട് വെച്ചിന്. എന്നിട്ട് ഇതിലേക്ക് ഇത് ഇതാക്കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ വേണ്ട. ഇതാ നല്ല നമ്മൾ കേക്കിൻ്റെയെല്ലാം ബാറ്റർ ഇല്ലേ അതുപോലെ തന്നെ. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ അധികം ചെറിയ പാൻകേക്ക് ഉണ്ടാക്കൽ, ചെറുതല്ല ഒരു മീഡിയം സൈസിലുള്ള. അപ്പോൾ ഇങ്ങനെ തന്നെ മൊത്തത്തിൽ ചുറ്റിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സ്പൂൺ കൊണ്ട് പരത്തൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുത്താൽ മതി, ചുറ്റിക്കൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വല്ലാണ്ടെങ്കിലും കൂട്ടി വെച്ചാൽ അടിഭാഗം വേഗം കരിഞ്ഞു പോവും, നല്ല മധുരമുള്ള സംഭവമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ബബിൾസ് എല്ലാം വന്ന് തുടങ്ങുമ്പോൾ ഇത് നേരെ തിരിച്ചിടുക. പിന്നെ മറ്റേ സൈഡും ഇതാ ഈ ഒരു കളറാകുമ്പം തന്നെ ഈ പാൻകേക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളാണ് പാൻകേക്ക് ഉണ്ടാക്കാൻ. പിന്നെ ഇന്നോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്, ഞാൻ ഏതെല്ലാം വീഡിയോയിൽ പറഞ്ഞിന് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായത്. ഈ പെപ്പാ പിക്കിലെല്ലാം കണ്ടിട്ട് ഓൾക്ക് ചെറുതിലെ പാൻകേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനത്തെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ള ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ സമയത്തന്നെ ഞാൻ ഇന്നോന് കൊടുക്കല, ഇന്നോണ്ട് ഇതാക്കുന്നതെല്ലാം കണ്ടിട്ട് പോയി അവിടെ ടി വി എല്ലാം വെച്ച് സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. എന്നോടങ്ങ് കൊണ്ട കൊടുക്കണേന്ന് പറഞ്ഞിന്. അപ്പോൾ ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് ഓൾക്ക് കൊണ്ട കൊടുക്കല. മേലെ കുറച്ച് സ്ട്രോബെറി സിറപ്പും പിന്നെ കുറച്ച് ബെറീസ് എല്ലാം വെച്ച് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിന്. കുട്ടികൾക്കല്ലേ നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടെല്ലാം കൊടുക്കണ്ടേ, അവർക്ക് ഭയങ്കര സന്തോഷമാവും കാണുമ്പോൾ. ഇനി ഇന്നോന് ഒക്കെ ഇഷ്ടമുള്ളതിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓളെ സന്തോഷം കാണുമ്പോൾ പിന്നെ ഞാനും ഭയങ്കര ഹാപ്പിയാ. എൻ്റെ ഫേവറേറ്റാ.
നിന്റെ ഏറ്റവും ഫേവറേറ്റ് എന്താ? പാൻകേക്ക്. ഇനിയിപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി ഉണ്ടാക്കാനുണ്ട്. നമ്മൾ സ്മാഷ്ഡ് പൊട്ടാറ്റോ ആക്കി വെച്ചില്ലേ, അതിൻ്റെ സൈഡ് ഡിഷായിട്ട് അതിലേക്ക് വേണ്ടിയിട്ടൊരു ബീഫ് സൂപ്പ് പോലത്തെ സംഭവം ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഇക്ക മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരോ ഒരു കസ്റ്റമറെങ്ങാനും വരുമ്പോൾ ഇങ്ങനെ നമ്മൾ പുല്ലുമുട്ടായില്ലേ, ഇനി പല പേര് കണ്ടിട്ടാ ഞാനിൻ്റെ റെസിപ്പി ചെയ്തുതരം, മദാമ പൂടാ എന്നെല്ലാം പറഞ്ഞിട്ട് ആ പേരെല്ലാം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നിട്ടാ. നമ്മളെ നാട്ടിൽ ഇനി പുല്ലുമുട്ടായ വരിക, അല്ല സോറി പറയുക. അപ്പോൾ അതുണ്ട്, രാത്രി വരുമ്പോൾ കൊണ്ടുവരാമെന്നെല്ലാം പറഞ്ഞേനു. എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് ആ പുല്ലുമുട്ടായി. ഞാൻ കൊണ്ടുവന്നിട്ട് ഉള്ളത് കാണിക്കാട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടേനു അത്. അപ്പോൾ ഇതാ നമ്മൾ ബീഫിൻ്റെ സൂപ്പിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല കേട്ടാ. കുറച്ച് ബീഫ് എടുത്തിന് നല്ല കുറച്ച് മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇടുക, പിന്നെ നമ്മൾ സ്പ്രിങ് ഒണിയൻ്റെ താഴത്തെ ഭാഗമില്ലേ അതിടുക, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപൊടി, പിന്നെ ഒരു പീസ് ഇഞ്ചിയും ഒരു പീസ് വെളുത്തുള്ളിയും. അത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇഞ്ചി അങ്ങ് എടുത്ത് മാറ്റുക, അതുകൊണ്ട് കട്ടാക്കാണ്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളീസ് അല്ലേ, എന്തായാലും കുറച്ച് എരിവ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. പച്ചമുളക് സാധാരണ ഇടൂല, പക്ഷേ ഞങ്ങൾക്ക് അമ്മക്ക് എരിവ് കുറച്ച് വേണ്ടേ, അതുകൊണ്ട് ഇട്ടതാ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് അടുപ്പിലേക്ക് വെക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി വേണേനു, അത് ഞാൻ മറന്നുപോയതാ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറ് ക്ലോസ് ആക്കിയിട്ട് നല്ലോണം വേവിക്കുക. ഇത് ബീഫ് നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ വേവണേട്ടോ, നമ്മൾ സൂപ്പിലെല്ലാം ആവുന്ന പോലെ ആവണം. ഇനിയിപ്പോൾ ഇപ്പുറത്തുനിന്ന് ഞാൻ ചിക്കനും മഷ്റൂമും വെച്ചിട്ടുള്ളൊരു സോസ് പോലത്തെ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. ഇത് ചൂടായാലേ കുറച്ച് ബട്ടർ ഇടുക, ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. എന്നിട്ട് ബട്ടർ നല്ലോണം മെൽട്ടായി വന്നാൽ ഇതിലേക്ക് ചിക്കൻ ഇടുക. ഈ ചിക്കന് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് ഒരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പാക്കിയത് ഇട്ട് കൊടുത്തതിന്. ഇനി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ചിക്കൻ നല്ലോണം വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചെറിയ പീസായതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവും. ഇനി ഇതിലേക്ക് കുറച്ച് മഷ്റൂം ഇടുക, പിന്നെ ചിക്കന് ബോൺലെസ് ആട്ടായിരത്തിന് ഞാൻ ഫാസ്റ്റ്ലി പറയുന്നതുകൊണ്ട് അങ്ങ് പറയാൻ മറന്നുപോയതാ. മഷ്റൂം ഇട്ടാൽ വേഗം തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് വരൂലേ, ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് സ്പ്രിങ് ഒണിയൻ്റെ ആ ഒരു പച്ച ഭാഗമില്ലേ അതിടുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 ടൈപ്പ് സോസ് വേണം. സോയ സോസ് കുറച്ച് ഒഴിക്കുക, ഒരു ടേബിൾ സ്പൂണ് മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. പിന്നെ ഇത് രണ്ടും കൂടി അങ്ങ് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ക്രീം, ഫ്രഷ് ക്രീം ഒഴിക്കുക, അല്ലെങ്കിൽ നമ്മളെ കോൺഫ്ലോർ ഇല്ലേ, കോൺഫ്ലോർ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഫ്രഷ് ക്രീമേനു വേണ്ട, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രഷ് ക്രീം പിന്നെ വാങ്ങാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ വെച്ച് അഡ്ജസ്റ്റ് ആക്കി അതവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചില്ലേ ആ മീൻ സാൽമണ്, അതൊന്നും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഫോയിൽ പേപ്പർ വിരിച്ചിന്. ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കണം കേട്ടോ, ഓവനിൽ വെക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളം വന്നിട്ട് മൊത്തത്തിൽ വൃത്തിയായി പോവും. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജീസും വെക്കുന്നുണ്ട്, കുറച്ച് ഉരുളക്കിഴങ്ങ്, പിന്നെ ബ്രോക്കളി, കോളിഫ്ലവർ, പിന്നെ കുറച്ച് ഉള്ളി, ആ ഒരു വൈറ്റ് കളർ ഉള്ളിയില്ലേ അത് ഇട്ടിന്, പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിന്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലും പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ആ ഒരു വെജീസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഈ മീൻ്റെ കൂടെ ഇങ്ങനെ വെജീസ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ, ആ ഒരു മീൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റും കൂടി വരും. പിന്നെ ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഞാനൊരു 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് സെറ്റ് ആക്കി കൊടുത്തേനെ. പിന്നെ അടുത്തത് സോസേജ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിന്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്ലെയിൻ ആയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. പക്ഷേ ഞാൻ ജസ്റ്റ് വെറുതെ ഇട്ടതാ. പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ച് വെജീസും കൂടി ഇട്ടിന്. അതിൻ്റെ ഇടയിൽ ഇതാ 20 മിനിറ്റായി നമ്മൾ ഫിഷ് നല്ലോണം അടിപൊളിയായിട്ട് കുക്കായി ഗ്രില്ലായി വന്നിന്. പിന്നെ ഈ സോസേജിലിട്ട വെജീസ് കുറച്ച് മുന്നേ തന്നെ എടുത്ത് മാറ്റാട്ടാ, അത് വേഗം വേവുമല്ലോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ ആക്കി വെച്ച ആ ഒരു സാലഡില്ലേ ചീസെല്ലാം ഇട്ടിട്ടുള്ള ആ സംഭവം ഒന്ന് ബേക്ക് ചെയ്യുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് 20 ഡിഗ്രിയിൽ 200 ഡിഗ്രിയിൽ തന്നെ വെച്ചാൽ മതി കേട്ടാ. ആ ചീസൊന്ന് മെൽട്ട് ആവണം, അത്രയേ വേണ്ടൂ. ഇനി ഇതാ ഞാനും ഇന്നും കൂടി ടേബിൾ സെറ്റ് ചെയ്യല. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം വെറുതെ ഇരുന്നതിന് കാര്യം മിക്ക 11 മണിയാവും വരാൻ. അപ്പോൾ വരാൻ നോക്കുന്ന സമയത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു 10:30 മണിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം കുറച്ച് ക്യാൻഡിൽസ് എല്ലാം വെച്ച്, കാര്യം ഡിന്നറല്ലേ അതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഷ്രിമ്പ് വാങ്ങിയിരുന്നു, ഇത് ക്രിസ്പി ഷ്രിമ്പാട്ടാ, അതൊന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേ വേണ്ടു, വേറൊന്നും വേണ്ട.
എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം സെർവ് ചെയ്യലാം. ആദ്യം തന്നെ ഗ്രിൽഡ് സാൽമണ്, പിന്നെ സോസേജ്, പിന്നെ ആ ഒരു ഫ്രൈ ചെയ്ത ശ്രിമ്പ് ഉണ്ട്, പിന്നെ കുറച്ച് ക്യാബേജെല്ലാം സൈഡിൽ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്മാഷ്ഡ് പൊട്ടാറ്റോസ് സെർവ് ചെയ്യലാം. എല്ലാത്തിനും ഹെൽപ്പിന് ഇന്നും ഉണ്ട് കേട്ടോ. ഓൾക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനത്തെല്ലാം വാപ്പച്ചിക്ക് സർപ്രൈസ് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഓളും ചെയ്യുന്നിട്ടാ. അപ്പോൾ ഇതാ കുറച്ച് പൊട്ടാറ്റോസ് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യുക. കുറച്ച് മതിയാവും കേട്ടോ, ഇത് കുറേയൊന്നും തിന്നാൻ പറ്റൂല. എന്നിട്ട് ആ ഉണ്ടാക്കിയ ബീഫിൻ്റെ സൂപ്പില്ലേ, അതും കൂടി ഒഴിച്ചിട്ട് വേറൊരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. ബീഫ് നല്ലോണം കുക്കായിട്ടാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായി ഒരു സൂപ്പ്, നല്ല സിമ്പിളും അല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ അത് വേറൊരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഇന്നൂന് സ്പെഷ്യലായിട്ട് വിളമ്പുന്നില്ല കേട്ടോ, കാര്യം ഈ സംഭവമൊന്നും ഇന്നും എന്തായാലും തിന്നാൻ പോകുന്നില്ല. ഓൾക്ക് ആ ഫിഷ് വേണ്ടു എന്ന് പറഞ്ഞിന്, പിന്നെ പാൻകേക്കും അത്രയും ഓൾക്ക് വേണ്ടു എന്ന് ആദ്യമേ പറഞ്ഞിന്, ഇതൊന്നും ഞാൻ തിന്നൂല ഉമ്മാന്ന്. ഇനിയിപ്പോൾ ഇതാ നെക്സ്റ്റ് പാൻകേക്ക് വെക്കുന്നുണ്ട്. പാൻകേക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ട്രോബെറി സിറപ്പ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മൾ ഈ സംഭവം റെഡിയായിന്. ഇത് ഞാൻ കുറേ മുന്നേ കണ്ട ഒരു റെസിപ്പിയായിരുന്നു, ഇതിൻ്റെ പേരാണെങ്കിലും എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല. ഇതിൻ്റെ ഇതിൽ വെജീസിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒന്നും പോകില്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുക. പക്ഷേ ചീസ് ഒന്ന് മെൽട്ടായിട്ട് നല്ല ടേസ്റ്റാണ് തിന്നാൻ. പിന്നെ ഇതാ ഞാൻ കുറച്ച് ജ്യൂസ് ഒഴിച്ച് സെർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ലുക്കിന് വേണ്ടിയിട്ട് കേട്ടോ, കുറച്ച് ഗ്രേപ്സിൻ്റെയും മിക്സഡ് ബെറീസിൻ്റെയും എല്ലാം ജ്യൂസ് ഉണ്ട്, അപ്പോൾ അത് ഒഴിച്ച് വെക്കലാം. മാഷാല്ലാ, അങ്ങനെ മൊത്തം സെറ്റായി. ഇക്ക വരേണ്ട സമയമായി, ഇനി വന്നാലും വരുന്ന കാണുന്നില്ല. ഇതെല്ലാം ആണെങ്കിൽ ചൂട് അറിപ്പോവും, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കല നമ്മൾ. അപ്പോൾ ഇക്ക ഡോറിന് മുട്ടുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇന്നോനോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞിന്. ഇക്കാൻ്റെ ഒറിജിനൽ റിയാക്ഷൻ എങ്ങനെയാണ് കാണാട്ടാ. അപ്പോൾ ഇതാണ് ഇക്കാൻ്റെ ഒറിജിനൽ റിയാക്ഷന്. നല്ല സന്തോഷമാവും, അങ്ങനെ തന്നെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലേ കേട്ടോ ഇക്കാക്ക്. എന്തെങ്കിലും ആരെങ്കിലും ബർത്ത്ഡേ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇക്ക മറന്നുപോയോ എന്നുള്ള ബേജാറേനു. പിന്നെ നമ്മൾ ചില വീഡിയോസിലെല്ലാം കാണുന്നില്ലേ ഭയങ്കരമായിട്ട് വാവുന്നെല്ലാം പറഞ്ഞ് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആല് നല്ല ഉറക്കിയാണ് കേട്ടോ, ഇക്ക വന്നേരാന്ന് ഓള എടുത്തുകൊണ്ടാണ്. പിന്നെ നമ്മൾ വേഗം തിന്നാൻ വേണ്ടി ഇരുന്ന്, കാര്യം ചൂടാറിയാൽ പിന്നെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അങ്ങ് പോവില്ലേ. അതുകൊണ്ട് പിന്നെ ഇക്ക ഇതെല്ലാം എന്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി തിന്നുന്ന ഫുഡല്ലോ, എല്ലാം കുറച്ച് വെറൈറ്റി അല്ലേ. നമ്മൾ നോർമലി ഈ ചപ്പാത്തി അത് ഇതെല്ലാം അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇക്ക ഓരോന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് വെക്കലാം. ചീസും ഇതും ബ്രോക്കോളിയും കോളിഫ്ലവറും മാത്രം നല്ല ടേസ്റ്റില്ല. പിന്നെ ഈ ഷ്രിമ്പില്ലേ, നമ്മൾ നഗറ്റ്സ് ഇല്ലേ ചിക്കൻ്റെ, അതെല്ലാം പോലെ തന്നെ പേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ, നല്ല ക്രിസ്പിയാണ്. സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് അത് പിന്നെ
പിന്നെ ഇക്കാക്ക് നല്ലോണം ഇഷ്ടമായി ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ പൊട്ടാറ്റോ സ്മാഷസ് ഉണ്ടാക്കിയില്ലേ അതേനൂട്ടാ, അതിൽ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഇങ്ങനെ ബീഫ് കോമ്പിനേഷൻ അല്ലാണ്ട് വൈറ്റ് സോസും ചിക്കൻ വൈറ്റ് സോസിലാക്കുന്നതും എല്ലാം കുറേ കോമ്പിനേഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ മതി, സ്മാഷ്ഡ് പൊട്ടാറ്റോ റെസിപ്പീസ് എന്നങ്ങനെ സെർച്ച് ചെയ്തൊക്കെ മതി, കുറേ വെറൈറ്റി റെസിപ്പീസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാ ഈ സാൽമണാണ്. ഇനിയിപ്പോൾ നമ്മൾ പറയലേനു ഇടയ്ക്കിടെ സാൽമണും വാങ്ങണമെന്ന്, കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷും കൂടിയാണ്, കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ മീനിന്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ആക്കി വെക്കേണ്ട സംഭവമാണ് ഞാൻ പറഞ്ഞ ഒരു സാൽമണ്ടെ റെസിപ്പിയും, പിന്നെ ഇതാ ഈ വെജീസ് ചീസ് ഇട്ട് ഉണ്ടാക്കിയില്ലേ, ബേക്ക് ചെയ്തില്ലേ, അത് നമ്മൾ ചീസും വെജീസ് എല്ലാം ഒരു ഫ്രഷായിട്ട് തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുണ്ടാവും കേട്ടോ, നല്ല ക്രിസ്പിയാണ്. പിന്നെ എന്നാ, പിന്നെ ഈ സോസേജ് ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇഷ്ടമുണ്ടാവും. എനിക്ക് വലിയ താല്പര്യമില്ല, ഇക്കാക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ല കേട്ടോ സോസേജ്. പിന്നെ ഞാൻ ചിക്കനും സോസെല്ലാം വെച്ചിട്ടൊരു സംഭവമാക്കിയില്ലേ, അത് നമ്മൾ തിന്നുന്ന ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അതെന്താണെന്നറിയില്ല, വീഡിയോ കട്ടായിപ്പോയി, മിസ്സായിപ്പോയി. പിന്നെ ഇത് ആലും എല്ലാം ആക്റ്റീവ് ആകുന്നുണ്ട് കേട്ടോ, ഉറക്കെല്ലാം പോയിട്ട് ഓളിങ്ങനെ പ്ലംസ് എല്ലാം തിന്നല. അപ്പം അവൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി സെർവ് ചെയ്ത് തിന്നുമ്പോൾ അതിൻ്റെ നല്ലൊരു രസമാണ് കേട്ടോ, അതിൻ്റെ ഒരു പ്രത്യേക ഫീലാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ക്യാൻഡിൽസ് എല്ലാം വെച്ചിട്ട് തിന്നുമ്പോൾ ഡെയിലി ഉള്ളതിനേക്കാളും കുറച്ചും കൂടി രസം ഉണ്ടാവും. വീഡിയോ ഇവിടെ നിർത്തുന്ന, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സ്ഥിരം വ്യൂവേഴ്സ് നിങ്ങൾ അഭിപ്രായം കമൻ്റ് ആക്കുക. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.